പാലിയൂര് ജൂതന്മാരുടെ അടുത്തേക്ക് വന്ന തോമാസ് ലിഹായുടെ കയ്യിൽ നിന്ന് ക്രൈസ്തവരായിട്ട് മാറിയ പഴയ ജൂത ജൂതബ്രാഹ്മണര് അവരുടെ കണ്ടിന്യൂവേഷൻ ഇവിടെ മറ്റത്തുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി എന്ന് പറഞ്ഞവർ ഈ യഹൂദരായിരുന്നു അവരിൽ നിന്നാണ് പത്താൻമാർ ഭട്ടാന്മാര് പിന്നീട് ഭട്ടാന്മാര് അതാണ് ഭട്ടര് ഭട്ടാചാര്യര് ഒക്കെയായിട്ട് മാറുന്ന ചരിത്രമായിട്ട് പറയുക വിശ്വാസം അതിജീവിക്കാനുള്ളതാണ് ജീവിതത്തിലൂടെ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമേകുന്നു അങ്ങനെയാണ് പൈതൃകങ്ങൾ ഉണ്ടാകുന്നത് ഓരോ സമൂഹവും വിശ്വാസ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമൂഹം ബാക്കി വയ്ക്കുന്ന പിൻതലമുറയ്ക്ക് വേണ്ടി ബാക്കി വയ്ക്കുന്നതാണ് വിശ്വാസ പൈതൃകങ്ങൾ ഈ പൈതൃകങ്ങൾ ഓരോരുത്തരെയും അവരുടെ വിശ്വാസത്തിൻ്റെ തറവാട്ടിലേക്ക് അടിത്തറകളിലേക്ക് മാടി വിളിക്കുന്നതാണ് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് വീണ്ടും കുതിച്ചുയരാനുള്ള ഒരു വിളിയാണ് വിശ്വാസ പൈതൃകങ്ങളിലൂടെയുള്ള യാത്ര സ്നേഹളൂര് നമ്മൾ മറ്റം പള്ളിയുടെ അകത്താണ് നിൽക്കുക പാലയൂര് വിശുദ്ധ തോമാസ് ലീഹ വന്ന് വിശ്വാസ ദീപം തെളിച്ചതിന് ശേഷം പാലയൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസം പടർന്ന് പന്തലിച്ചു ഒത്തിരി സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങളുണ്ടായി അവരൊക്കെ പാലയൂർക്കാണ് വന്നിരുന്നത് പാലയൂർക്ക് പല സ്ഥലത്തു നിന്ന് അന്ന് ജലമാർഗമായിരുന്നു വഞ്ചിയിലൊക്കെ ആളുകൾ വരുന്നു ഓരോ ഏരിയയിൽ നിന്നുള്ള ആളുകളും വന്ന് ചേർന്നതിന് ശേഷമാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക അപ്പോൾ ഓരോ കൂട്ടരും വന്ന് ചേരുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറുന്നു ചില സാഹചര്യങ്ങളിൽ ഇടിവെട്ടും മഴയുണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ പലർക്കും എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് വന്നു ഈ കിഴക്കും ഭാഗക്കാർ എത്തുന്നു പലപ്പോഴും നേരം വൈകുന്നു അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് അടുത്ത ഒരു പള്ളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ പാലയൂരിന് ശേഷം കേരള ക്രൈസ്തവർ ആദ്യമായിട്ട് പണിയുന്ന പള്ളിയാണ് മറ്റം പള്ളി മറ്റേ പള്ളി എന്ന് വിളിച്ചത് കൊണ്ടാണതിന് മറ്റം എന്നുള്ള പേര് വരുന്നത് മറ്റേ പള്ളിയാണ് മറ്റം പള്ളി ഇതിൻ്റെ സ്ഥാപിത വർഷം പറയുക നൂറ്റി നാൽപ്പതാണ് നൂറ്റി നാൽപ്പതോ നാനൂറ്റി നാൽപ്പതോ അങ്ങനെ ചർച്ചകൾ പലതും എങ്കിലും പാലയൂരിന് ശേഷം ആദ്യമായിട്ട് പള്ളി പണിയുന്നത് ഈ ഏരിയയിലെ മറ്റം പള്ളിയാണ് രണ്ടാമത്തെ പള്ളി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ വിശ്വാസികൾ ഒരുമിച്ച് കൂടി ഇവിടെ നിന്നാണ് പിന്നീട് പറപ്പൂരും കോട്ടക്കാടും മുള്ളൂർക്കര വരെയുള്ള ഏരിയകൾ മുഴുവൻ ഈ മറ്റത്തിൻ്റെ ഭാഗമായിരുന്നു മറ്റം വരുന്നതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പള്ളിയുടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പഴയ പാടം കാണും കണ്ടാണ് കണ്ടാണശ്ശേരിക്കൊക്കെ നീങ്ങുന്ന ഭാഗങ്ങൾ പഴയ പാടത്തിൻ്റെയും ജലമാർഗത്തിൻ്റെയും വഴികൾ കാണാം ഇവിടെ വന്ന് കയറുമ്പോൾ പൗരാണികത കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടുള്ളൊരു പള്ളിയാണ് നമ്മൾ കാണുക പള്ളി പള്ളിക്കുളം പടിപ്പുര കുരിശെടി അവിടെ നിന്ന് മോണ്ടളം മോണ്ടളിൽ പള്ളിയിലേക്ക് കയറുമ്പോൾ ഉടനെ തന്നെ മാമൂദീസ തൊട്ടി പള്ളിയിൽ കയറി മാമോദിസ മുങ്ങിയതിന് ശേഷം പള്ളിയിൽ പ്രവേശിക്കുന്ന പഴയ ആചാരത്തിൻ്റെ ഭാഗമാണ് നടുത്തളത്തിലേക്ക് അഹിറുകൂടനെ തന്നെ മാമോദിസ തൊട്ടി കാണുന്നത് അത് പഴയ പള്ളികളിൽ മാത്രമേ കാണുകയുള്ളൂ ഈ മോണ്ടകം അല്ലെങ്കിൽ മോണ്ടളം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കുർബാനയ്ക്കിടയ്ക്ക് മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്ന് പറയുമ്പോൾ പുറത്തു പോയി നിന്നിരുന്നവർ കാറ്റക്കുമിൻസ് എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി പഠിച്ചൊരുങ്ങിയിരുന്നവർ കുർബാന യുടെ ആദ്യ ഭാഗം മാത്രം പങ്കെടുക്കുകയും രണ്ടാം ഭാഗം പങ്കെടുക്കാൻ കഴിയാതിരുന്ന് ഇരിക്കുകയും ചെയ്തിരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് മോണ്ടളം ഇന്ന് പലപ്പോഴും മോണ്ടകം എന്ന് പറയുന്ന ഈ പുറത്തുള്ള അകം അകത്തളം അവിടെ നിന്ന് കയറി നമ്മൾ കുരി ഈ മാമുദീസ് തൊട്ടി മാമുദിസ് സ്വീകരിച്ചു പള്ളിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചു മൂന്ന് വിങ്ങുകളായിട്ട് ലത്തീൻ കുരിശിൻ്റെ മാതൃകയിലുള്ള പള്ളി ആ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഴമയുടെ ബാക്കിയായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പഴയ പലകയിൽ പച്ചില ചായം കൊണ്ട് വരച്ചിട്ടുള്ള കുരിശിൻ്റെ വഴിയുടെ പടങ്ങൾ അതുപോലെ തന്നെ ഒരറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ പുഷ്പക്കൂട് പഴയ പള്ളികളിൽ മാത്രമുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ നടുത്തളത്തിൽ തന്നെ ഒരു പുഷ്പക്കൂട് പണിരുന്നു അവിടെ നിന്നാണ് വൈദികർ പ്രസംഗിച്ചിരുന്നത് ആ പുഷ്പക്കൂട് സിംഹമാണ് അടിയിലിരിക്കുന്നത് സിംഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന പുഷ്പക്കൂടും ചിത്രപ്പണികൾ കഴിഞ്ഞിട്ടുള്ള പുഷ്പക്കൂട് ഈ മാതൃക പോർച്ചുഗീസ് മാതൃകയാണ് നമ്മൾ ഈ പള്ളിയുടെ മാതൃക കാണുക എന്ന് പറഞ്ഞാൽ കൽക്കുരിശികൾ വിജയരാജ കാലഘട്ടത്തിൻ്റെ ബാക്കിയാണെന്ന് പറയുന്നവരുണ്ട് ആ കാലഘട്ടത്തിൽ തൊട്ടാണ് ഇങ്ങനെയുള്ള കൽക്കുരിശികൾ പണിതത് എന്നാണ് പറയുക പോർച്ചുഗീസ് കാലഘട്ടം വന്ന് നമ്മൾ ഉദയം പേരൂർ സൂനക കഴിഞ്ഞപ്പോഴാണ് പോർച്ചുഗീസ് മാതൃകയിൽ പള്ളികൾ പണിയണമെന്നുള്ള നിർദ്ദേശമുണ്ടാവുകയും ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ പണിതിട്ടുള്ള പുതുക്കി പണിതിട്ടുള്ള പള്ളികൾക്കൊക്കെ ഈ പോർച്ചുഗീസ് മാതൃക ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി മറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ആനപ്പള്ളമതിൽ അതിപ്പോഴും ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേരള വാസ്തുകലയുടെ ഒരു പ്രത്യേകതയാണ് പഴയ അമ്പലങ്ങൾ പഴയ കോട്ടകൾ പഴയ പള്ളികൾ ഒക്കെ സംരക്ഷിച്ചിരുന്നത് ഈ ആനപ്പള്ള മതിലൂടെയാണ് ശത്രുക്കൾക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത രീതിയിൽ വളരെ മിനുസമായിട്ടുള്ള പ്രതലമാക്കി ഒരുക്കി ഒരു ഏഴടി വീതിയിൽ തുടങ്ങി പതുക്കെ പതുക്കെ ആറടി വരെ നല്ല കനത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വളച്ചു ചേർക്കുന്ന മതിൽ ഈ പള്ളിയുടെ അകത്തളം കണ്ടാലും നമുക്കറിയാം പഴയ പള്ളിയുടെ നിർമ്മിതിയാണ് നാല് അഞ്ച് അടി വീതിയുണ്ട് ഇതിൻ്റെ ചുമരുകൾക്കൊക്കെ പഴയ വിശ്വാസം അന്ന് കൈമുതലായി കിട്ടിയത് ഇന്നും വളരെ ഭക്തിയോടുകൂടി ഇവർ കൊണ്ടാടുന്നു ഇന്നും ആയിരത്തിലധികം കുടുംബങ്ങളുള്ള വലിയ ഒരു ഫൊറോന പള്ളിയായിട്ട് മറ്റം പള്ളി വളർന്നിരിക്കുന്നു പള്ളിയുടെ അകത്തളത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പഴയ ഇവിടെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന നാട്ടുക്ക് കർത്തവ്യം നാട്ട് അച്ഛൻ തന്നെ വികാരിയായിരുന്ന കാലഘട്ടത്തിലുള്ള അച്ഛൻ്റെ കല്ലറ നമുക്ക് കാണാം നമ്മുടെ പോൾ ചുറ്റിലപ്പള്ളി അച് പിതാവ് മറ്റംകാരനാണ് പിതാവിനടക്കിയിരിക്കുന്ന കൂടി നമുക്ക് പള്ളീയുടെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും ഇനി പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ ഉദയം പേരൂർ സൂനദിവസിനു ശേഷമുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കുള്ളൻ സൈസുള്ള ചെറിയ രൂപങ്ങൾ ഈ പള്ളിയുടെ ചില രൂപങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് ആ കാലഘട്ടത്തിൻ്റെ ബാക്കിയാണ് സങ്കീർത്തിയിലും കുറച്ച് രൂപങ്ങൾ പഴയത് ബാക്കി നിൽക്കുന്നുണ്ട് ആ രൂപങ്ങളുടെയൊക്കെ പ്രത്യേകത രൂപങ്ങൾ പണ്ട് ഉദയം പേരൂർ സൂനൌ മുമ്പ് കേരള സഭയിൽ ഒത്തിരി രൂപങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന പൈതൃകം ഉണ്ടായിരുന്നില്ല അത് അതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് അന്ന് തുടക്ക കാലഘട്ടത്തിലുള്ള രൂപങ്ങളൊക്കെ ഇതുപോലെയുള്ള ഉയരം കുറഞ്ഞ ടൈപ്പിലുള്ള രൂപങ്ങളാണ് അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് മറ്റും പള്ളിയുടെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇവിടുന്ന് കണ്ടാശ കണ്ടാണശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോൾ മുനിയറ കാണും മുനിയറകളെ പഴയ ജൈന കല്ലറകളായിട്ടൊക്കെയാണ് പലപ്പോഴും ചരിത്രകാരന്മാർ പറയുക ശിലായുഗ സംസ്കാരത്തിൻ്റെ ബാക്കിയാണ് ഈ കഴിഞ്ഞ വർഷം ഡോക്ടർ ബെൻഹർ അബ്രഹാം എഴുതിയിട്ടുള്ള ഒരു ഏഴര പള്ളികളുടെ പുസ്തകമുണ്ട് അതിൽ പുള്ളി കൊണ്ടുവരുന്ന ഒരു പുതിയ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ കല്ലറുകൾ മുഴുവൻ പുള്ളി യൂറോപ്പിലെയും ഏഷ്യയിലെയും റഷ്യയിലെയും ഇന്ത്യയിലെയൊക്കെ കല്ലറുകൾ പഠിച്ചതിന് ശേഷം നിഗമനം കൊണ്ടുവരിക ഇങ്ങനെയാണ് ഇസ്രായേലിലും ജോർദാൻ താഴ്വരയിലുമാണ് ഏറ്റവും പഴയ കല്ലറകൾ കാണുന്നത് അത് പത്താം നൂറ്റാണ്ടാണ് ഇവിടെ നിന്ന് അസീറിയൻ വിപ്രവാസ വിപ്രവാസകാലത്ത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറാഖിലേക്ക് കൊണ്ടുപോയ ഇസ്രായേൽക്കാരെ റോമൻ ചരിത്രകാരനായ ഹെറോഡോട്ടസ് പറയുന്നുണ്ട് അവർ പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒളിച്ചു ഓടിയതിനെക്കുറിച്ച് ഈ പേർഷ്യൻ ഏരിയയിലുള്ള കല്ലറകൾ എട്ട് ഏഴ് നൂറ്റാണ്ടുകളേതാണ് അവിടുത്തെ ബലൂചിസ്ഥാനിലുള്ള ഈ സോളമൻ ചെരുവുകൾ ഇന്ന് സുലൈമാൻ റേഞ്ചസ് അത് അതിൻ്റെ ബാക്കിയാണ് ഭക്തിയർ എന്ന് പറഞ്ഞവർ ഈ യഹൂദരായിരുന്നു അവരിൽ നിന്നാണ് പത്താന്മാർ ഭട്ടാന്മാർ പിന്നീട് ഭട്ടാന്മാർ അതാണ് ഭട്ടര് ഭട്ടാചാര്യർ ഒക്കെയായിട്ട് മാറുന്ന ചരിത്രമായിട്ട് പറയുക ഇവർ പിന്നീട് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും ജൂതന്മാരും ഒക്കെയായിട്ട് മാറിയിട്ടുണ്ട് ഇവരാണ് കാശ്മീരിലേക്ക് വരുന്നതും അവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഡെക്കാൻ പീഠഭൂമി അവിടുന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നു ഈ കല്ലറകളുടെ കാലഘട്ടം നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണും എട്ട് ഒമ്പത് കാലഘട്ടം കഴിഞ്ഞ് ഏഴാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ ആറും ആറാം നൂറ്റാണ്ടാണ് ഏഴ് ആറ് നൂറ്റാണ്ടുകളിലാണ് കാശ്മീരിലെ കല്ലറകൾ അവിടുന്ന് താഴോട്ട് ഡെക്കാം പീഠഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അഞ്ചാം നൂറ്റാണ്ടാകും അത് തെക്കേ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മൂന്നാം നൂറ്റാണ്ടാകും ഈ മുനിയറകൾ ഈ തമിഴ്നാട്ടിലുമുണ്ട് കർണാടകത്തിലുമുണ്ട് ഈ മദ് മഹാരാഷ്ട്രയിലുമുണ്ട് ജാർഖണ്ഡിലുമുണ്ട് ഉത്തർപ്രദേശിലുമുണ്ട് കാശ്മീരിലുമുണ്ട് ഇതുതന്നെ നമ്മൾ ഫ്രാൻസിലും അയർലൻഡിലും അല്ലെങ്കിൽ റഷ്യയിലും എവിടെ പോയാലും കാണാം ഒരേ മോഡൽ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഈ ജൂത വിപ്രവാസികൾ അവരെ ബൻഹർ വിളിക്കുക ജൂത ബ്രാഹ്മണർ എന്നാണ് അവർ വന്ന വഴിയാണ് അവർ കുടകിൽ നിന്ന് വയനാട്ടിലേക്ക് കയറി അവിടെ നിന്ന് ആട് കാണി ചുരമിറങ്ങി പാലക്കാട് എത്തുന്നു പാലക്കാട് നിന്ന് തിരുവല്ലാമല പഴയന്നൂർ വഴി ഈ മറ്റം ഏരിയയിലൂടെ കടന്ന് ഗുരുവായൂർ ഏരിയയിലൂടെ കടന്നു പോകുന്നു ഇല്ലെങ്കിൽ തീരദേശത്തേക്ക് കുന്നംകുളത്ത് കടന്ന് അവിടുന്ന് പാലിയൂർക്ക് വരുന്നു ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ചരിത്രം പറയുമ്പോൾ ഇവിടെ തൊട്ടു പിന്നിലാണ് മുനിയറകളുള്ളത് അത് പഴയ ജൂതൻ പാരമ്പര്യത്തിൻ്റെ ബാക്കിയാണെങ്കിൽ പാലിയൂര് ജൂതന്മാരുടെ അടുത്തേക്ക് വന്ന തോമാസ് ലിഹായുടെ കൈയിൽ നിന്ന് ക്രൈസ്തവരായിട്ട് മാറിയ പഴയ ജൂത ബ്രാഹ്മണര് അവരുടെ കണ്ടിന്യുവേഷൻ ഇവിടെ മറ്റത്തുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി മുനിയറകളുടെ സാമീപ്യം ഇവിടുത്തെ പഴയ ജൂത ബ്രാഹ്മണരുടെ സാന്നിധ്യവും അത് അവർ ക്രൈസ്തവരായി മാറിയതിൻ്റെ സാന്നിധ്യവും അങ്ങനെ തോമസ് ലീഗയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ക്രൈസ്തവരുണ്ടായതിൻ്റെ സാധ്യതയും തെളിയിക്കുന്ന ചരിത്രമാണ് സ്നേഹര് നമ്മൾ മറ്റം പള്ളിയുടെ പള്ളിക്കുളത്തിനരികെയാണ് നിൽക്കുക സാധാരണ മറ്റം പള്ളിയിലേക്ക് വരുന്നവർ ആ പള്ളിയോട് ചേർന്നുള്ള ഭാഗം കാണുമ്പോൾ നല്ല ഉയരമുള്ള ഭാഗത്താണ് പള്ളി നിൽക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് പാലയൂരിൽ നിന്ന് ഇവിടെ മറ്റത്തിൽ പള്ളി വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭൂപ്രകൃതിയാണിത് ഇവിടെ പള്ളി നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുകയാണ് പാടത്തേക്ക് ഇവിടെ മുഴുവൻ പണ്ട് കടലിൻ്റെ ഭാഗമായിരുന്നു ഇവിടെ മറ്റം തൊട്ട് അങ്ങനെ കുന്നംകുളം ഇപ്പുറത്ത് പാവറട്ടി ഈ ഏരിയയിൽ മുഴുവൻ താഴ്ന്ന പ്രദേശങ്ങൾ പണ്ട് കടലിൻ്റെ ഭാഗം താഴ്ന്നു പോയതാണ് ജലമാർഗം പിന്നീടുള്ള എന്ന് പറയുമ്പോൾ മറ്റത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സാധ്യത കൂടി മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് വരുമ്പോഴാണ് ഇനി മറ്റം പള്ളിയുടെ ഒരു പ്രത്യേകത പഴയ ക്രൈസ്തവ പള്ളികളുടെ കൃത്യം ആകൃതി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ് അതാണ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പള്ളിക്കുളം കാണുന്നു ഈ കുളത്തിന് ഇവിടത്തുകാർ പറയുന്നൊരു കഥ കൂടിയുണ്ട് ആലപ്പാട്ട് പിതാവ് ഇവിടെ ഈ കുളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിന് മെത്രാനാകാനുള്ള വിളി വന്നത് എന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുക അപ്പോൾ അങ്ങനെ ഒരു കഥ കൂടി ഈ പള്ളിക്കുളത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഇന്നും പള്ളിക്കുളം സജീവമാണ് സ്നേഹുള്ള നമ്മൾ മറ്റം നിത്യസഹായ മാതാവിൻ്റെ കേന്ദ്രത്തിലാണ് നിൽക്കുക വനമാതാവിൻ്റെ പള്ളി എന്നു പ്രശസ്തമായ ഇവിടത്തുകാരുടെ ഒത്തിരി താല്പര്യത്തോടുകൂടി ഓടിയണയുന്ന മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം നിത്യസഹായ മാതാവിൻ്റെ പ്രശസ്തി വരുന്നത് റോമിൽ നിന്നാണ് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ഈ നിത്യസഹായ മാതാവിൻ്റെ കൊറോണൈസേഷൻ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷമാണ് ലോകത്തെമ്പാടും ഇത് പ്രചരിക്കുന്നത് ഈ രൂപം പതിനഞ്ചാം നൂറ്റാണ്ടിലേതാണ് ക്രീറ്റ ദ്വീപിൽ നിന്നും റോമിലേക്ക് എത്തുന്നു ആ പോരുന്ന വഴിയിൽ തന്നെ കപ്പലിൽ അവർക്ക് വലിയ കാറ്റും കോളും ഉണ്ടായിട്ട് അവിടെ നിന്ന് അവരെ മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ രക്ഷപ്പെടുന്നു ഈ റോമിലെത്തിയതിന് ശേഷം ഈ സഞ്ചാരി വ്യാപാരി പിന്നീട് കൂട്ടുകാരന് കൈമാറുന്നു ഇത് ഒരു പള്ളി പണത് അവിടെ സ്ഥാപിക്കണമെന്ന് പറയുന്നു പിന്നീട് റോമിൽ വിയ മെറുളാന എന്ന് പറഞ്ഞ മേരി മേജർ ബസ്സിലെ കീഴടയും ജോൺ ലാറ്ററം ബസലിക്കയും ഇടയിലുള്ള വഴി ഇവിയ മുരളാനയിലുള്ള മാത്യുവിൻ്റെ പള്ളിയിലാണ് ഈ രൂപം നിക്ഷേപിക്കുന്നത് ഈ ഒത്തിരി പേര് ഇതിനെ വണങ്ങാനായിട്ട് അവിടെ വരുന്നു അതിനുശേഷം ഫ്രഞ്ച് യുദ്ധം വന്നപ്പോൾ നാപ്പോളിയൻ്റെ യുദ്ധമൊക്കെ വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം ഈ പള്ളി നശിപ്പിക്കപ്പെടുന്നു അന്ന് അഗസ്റ്റീനിയൻകാർ ഈ ഈ രൂപം സംരക്ഷിക്കുന്നു അതിനുശേഷം ഒമ്പതാം പിയൂസിൻ്റെ കാലഘട്ടത്തിലാണ് പുള്ളിയുടെ നേതൃത്വത്തിൽ റെഡം ട്രിസ്റ്റുകളോട് പള്ളി പണിയാൻ ആവശ്യപ്പെടുകയും അവർ അൽഫോൺസ് ലിഗോരിയുടെ പള്ളി പണിയുകയും അവിടെ ഈ രൂപം തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അന്ന് മുതൽ ഇതിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ രൂപമാണ് ഇവിടെ മറ്റത്ത് വനം പള്ളിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മാതാവിൻ്റെ പള്ളി പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ബോംബെയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലേതാണ് പ്രശസ്തമായിട്ടുള്ള മറ്റൊരു രൂപം പക്ഷെ അതിനു മുമ്പ് ഇന്ത്യയിൽ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെയാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപം നമുക്കറിയാം പഴയ ബൈസൻ്റയൻ രൂപമാണ് അതിൽ മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നു രണ്ട് സൈഡിൽ ഗബ്രിയൽ മാലാഗിയും മിക്കായൽ മാലാഘിയും പീഡാനുഭവത്തിൻ്റെ കുന്തവും അതിൽ പഞ്ഞിയുമായിട്ടുള്ളത് അല്ലെങ്കിൽ കുരിശും ആണികളുമായിട്ടുള്ളത് ഗബ്രിയലിൻ്റെ കയ്യിൽ ഇങ്ങനെ രണ്ടുപേരും പീഡാനുഭവത്തിൻ്റെ ചിന്തകളാണ് പേടിച്ചരണ്ട ഉണ്ണീശോ മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു കൈ ചെരുപ്പ് അഴിഞ്ഞു കിടക്കുന്നത് ഓടിക്കേറിയതിൻ്റെ ഭാഗമാണ് പക്ഷെ മാതാവ് ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈശോയെ നമുക്ക് ജനങ്ങൾക്ക് വിശ്വാസികളുടെ മുമ്പിലേക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈശോയിലേക്ക് മാതാവ് വിളിക്കുന്നു ഈശോ വഴി രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു ഈ നിത്യം സംരക്ഷകയായിട്ടുള്ള മാതാവ് ഷോയിലേക്ക് നമ്മെ നയിക്കുന്ന മാതാവ് അതാണ് നിത്യസഹായ മാതാവിൻ്റെ ചിത്രം നമ്മൾ പഠിപ്പിക്കുക സെബാസ്റ്റിൻ വെള്ളാനിക്കാരനച്ചൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ റോമിൽ നിന്ന് ഈ രൂപം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഒരു കൊച്ചു പള്ളി പണിത് അതിൽ സ്ഥാപിക്കുകയും ഇന്ന് കാണുന്ന പള്ളി പണിയുന്നത് ഈ രൂപത്തിൽ പണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജോൺ മാളിയക്കൽ അച്ഛൻ്റെ കാലത്താണ് ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ നവീകരണങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന പള്ളിയാണ് നമ്മളിവിടെ കാണുക ഇവിടുത്തെ ഉറവയും പ്രധാനപ്പെട്ടതാണ് പണ്ടത്തെ ഉറവ ആളുകൾ തീർത്ഥ ജലം കുടിച്ചിരുന്ന ഉറവ ഉറവയിൽ വെള്ളം കുടിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നിരുന്നു എന്നാണ് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുക നമുക്കറിയാം ലൂർദ് മാതാവിൻ്റെ അടുത്തൊക്കെ ഈ വെള്ളം കുടിക്കുന്നവർക്ക് വെള്ളം തൊടുന്നവർക്കൊക്കെയാണ് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു അത്ഭുത ഉറവ കൂടി ഉള്ള ഒരു സ്ഥലമാണിത് ഇന്നും ഒത്തിരി വിശ്വാസികൾ തങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളുമായിട്ട് നിത്യം സഹായിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിയണയുന്നു നമുക്കും ഈ വിശ്വാസ പൈതൃകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം ഈ സ്ഥിതി ആയിരിക്കട്ടെ